ഹായ് ഫ്രണ്ട്സ്, ഈ കോവിഡ് ടൈമിൽ നമ്മൾ പലരും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ട്രാവലിംഗ്. ഒരുപാട് പേര് പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ട്, നമ്മൾ പലരും തന്നെ ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഹെൽപ്ലെസ് ആയിട്ട് ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ടോ? ഒരുപാട് ട്രാവൽ പ്ലാൻസ് കൊണ്ട് വീട്ടിലിരിക്കുന്നവരായിരിക്കും അധികവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുറച്ച് ട്രാവൽ എക്സ്പീരിയൻസും അതുപോലെ കുറച്ച് ട്രാവൽ എസെൻഷ്യൽസിനെ കുറിച്ചൊക്കെയാണ്, കുറച്ച് ട്രാവലിംഗ് ടിപ്സിനെ കുറിച്ചൊക്കെയാണ്. ഈ ടൈമിന് നമുക്ക് എന്തായാലും ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ട്രാവലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസിനെ കുറിച്ചും അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസിനെ കുറിച്ചൊക്കെ വീഡിയോയിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഐലൻഡ് ടോമി. നമ്മൾ പലരും ട്രാവൽ ചെയ്യുന്നവരാണിപ്പോൾ. ഒരുപാട് മൂവീസിൻ്റെ മൂവിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് വെബ് പേജുകളിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇപ്പോൾ അധികം പേരും ട്രാവൽ പോകാറുള്ളത്, ട്രിപ്പിങ്ങിന് പോകാറുള്ളത്. ഒരുപാട് മൂവീസ് ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് സോളോ ട്രിപ്പിങ്ങിന് പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള, വീണ്ടും വീണ്ടും ട്രാവൽ ചെയ്യാനുള്ള ഒരു ഡ്രൈവ് ആൻഡ് എനർജി എന്ന് പറയുന്നത് അവർക്ക് ഓരോ ട്രിപ്പിനും കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഷെയർ അവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുഡ് അവിടുത്തെ ആ ഫുഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് പലർക്കും വീണ്ടും വീണ്ടും ട്രിപ്പിങ് ചെയ്യാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ഉണ്ടായ ഒരു മൂന്ന് മെമ്മറീസ് ഉണ്ട്, ഫേവറേറ്റ് മെമ്മറീസ്. അപ്പോൾ ഫസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഒരു വൺ ഡേ ട്രിപ്പിന് പോയതാണ്. ആ സ്ഥലത്തെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു, പക്ഷേ ബസ്സിൽ ആ പോകുന്ന ഒരു ബസ്സിൽ നിന്ന് കിട്ടിയ കുറേ എക്സ്പീരിയൻസ്, അത് ഒരുപാട് പേര് ആ സ്ഥലത്തെക്കുറിച്ച് ആ സ്ഥലത്തിൽ എത്തിപ്പെടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ആ ഒരു റൂട്ട് പറഞ്ഞു തന്നിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം അവിടെ പോയി കഴിഞ്ഞാൽ, അങ്ങനെ ഒരു റിവർ സൈഡ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു എൻ്റെ ഡേ അവിടെ അടിച്ചു ഒളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലത് ആ ഒരു ഫേവറേറ്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥലത്തേക്ക് വലിയ ഐഡിയ ഇല്ലാണ്ടാണ് പോയത്, പക്ഷേ അവിടെ എത്തിപ്പെടാൻ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു, ഒരുപാട് നല്ല കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്കറിയുന്ന ഒരു കോട്ട് തന്നെ ഉണ്ടല്ലോ, വേർ ദേർ സെവിൽ ദേർ സെവേ. അതേപോലെ ആ സ്ഥലത്ത് എത്തിപ്പെടാൻ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു. നമുക്കൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടെങ്കിൽ ആ ഒരു ഇത് ഫുൾഫിൽ ചെയ്യാൻ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത് ഞാൻ എൻ്റെ ഫാമിലീൻ്റെ കൂടെ മൂന്നാർ പോയപ്പോഴാണ്. അവിടെ ഇതേപോലെ നോയ്സിയൊക്കെ, ഒരു നോയ്സി അല്ലാത്ത ഒരു സിറ്റി എന്ന് മാറിയിട്ടുള്ള ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സ്റ്റേ ആയിരുന്നു പ്രിഫർ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു സ്റ്റേ കിട്ടാൻ തന്നെ ഞങ്ങൾക്ക് ലേറ്റായി. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങി. പക്ഷേ രാവിലെ എണീറ്റിട്ട് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഒന്നും കണ്ടിട്ടില്ല, ഭയങ്കര ഡാർക്കൊക്കെ ആയിരുന്നതുകൊണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഒരു ബേർഡ്സിനൊക്കെ സൗണ്ട് കേട്ട് ഇതൊക്കെ ആ ഡോറിന്ന് സ്ലൈഡ് ചെയ്ത് നോക്കിയപ്പോൾ പെട്ടെന്ന് കുറേ കോടമഞ്ഞ് ഉള്ളിലേക്ക് വന്നു. പിന്നെ അതേപോലെ ആ സ്ഥലം കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹെവൻലി ഫീലായിരുന്നു. ഒരു ആ ഒരു ലാൻഡ് ടെറൈൻ തന്നെ അടിപൊളിയാണ്, പൊളിയായിരുന്നു. അതിപ്പോഴും ഓർത്തെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെയുള്ളത് വീണ്ടും എൻ്റെ ഫാമിലീൻ്റെ കൂടെ തന്നെ മണാലി പോയപ്പോൾ, അത് ഇതേപോലെ റിവർ സൈഡ് സ്റ്റേ ആയിരുന്നു. എൻ്റെ വലിയ ആഗ്രഹം തന്നെയായിരുന്നു ഒരു ടെൻ്റ് സ്റ്റേ, റിവർ സൈഡ് ടെൻ്റായിരുന്നു. അപ്പോൾ രാത്രി ഇതിൻ്റെ ടെൻറ്റിൻ്റെ മേലെ മഞ്ഞുതുള്ളികൾ അതിൻ്റെ ഡ്രോപ്സൊക്കെ വന്ന് വീഴുന്ന ആ ഒരു സൗണ്ട്, ഒരു ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ ഇതിൻ്റെ ഡ്രോപ്സിൻ്റെ സൗണ്ട്, അതും ഒരു വേറെ ഫീല് തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടാണ് ഒരുപാട് പേരിങ്ങനെ ട്രാവൽ അഡിക്ഷൻ ആവുന്നത്. അല്ലാണ്ട് അവർ ഒരുപാട് പേര് പറയുന്നത് കാണാം, ഇങ്ങനെ സോളോ ട്രിപ്പിങ്ങിന് പോകുന്നവർ വാൻഡേഴ്സിനെ ഒക്കെ കഞ്ചാവെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും വലിയ അഡിക്ഷനാണ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെക്യൂർഡായിട്ട് ട്രാവൽ ചെയ്തിട്ട് വരാം. ഫസ്റ്റ്, ഒരു ട്രിപ്പിന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഗേൾസ് ട്രിപ്പിന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടാവണം. ഇപ്പോൾ ഒരുപാട് ഗേൾസിന് ഒറ്റയ്ക്ക് പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഹോസ്റ്റൽസ്, ട്രാവൽ ഫ്രണ്ട്ലി ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. നല്ല നല്ല സിറ്റികളിൽ ഹോസ്റ്റൽസ് അവൈലബിൾ ആണ്. നമ്മുടെ ബഡ്ജറ്റായിരിക്കും സെക്കൻഡ് ഒരു ഇഷ്യൂ വരുന്നത്. ബഡ്ജറ്റാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവലിംഗ് റൂട്ട്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബസ് റൂട്ടാണെങ്കിൽ, ബസ്സാണെങ്കിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. അപ്പോൾ ബസ് റൂട്ട് അങ്ങനെ നമുക്കിപ്പോൾ സ്റ്റുഡൻസൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ബസ്സൊക്കെ പ്രിഫർ ചെയ്യുക.
നമുക്ക് നമ്മൾ പോകുന്ന ലൊക്കേഷനിൽ, അത് ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിൽ തന്നെ, നമ്മൾ പോകുന്ന ആ ഒരു ലൊക്കേഷൻ്റെ നിയർ ബൈ പോലീസ് സ്റ്റേഷൻ നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവണം. കാര്യം നമുക്ക് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന പോലീസ് സ്റ്റേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ കരുതേണ്ടത് ട്രാവൽ എസെൻഷ്യൽസ് ആണ്. അത് ഇപ്പോൾ ഗാഡ്ജറ്റ്സ് പരമായിട്ടാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ മെഡിസിൻസ് ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ പാക്ക് ചെയ്യണം. അല്ലെങ്കിൽ കാരണം നമുക്ക് ഒരു സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില ഒരുപാട് ട്രാവൽ ചെയ്യുമ്പോഴാണ് ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നത്. ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും അങ്ങനെ ഒരുപാട് ഇത്. ഒരിക്കലും പുതിയൊരു ഫുഡ് ട്രാവൽ ചെയ്യുമ്പോൾ ട്രൈ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ ബോഡി എങ്ങനെയായിരിക്കും അതിന് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. കാര്യം ഓരോ സ്ഥലങ്ങളിലേക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫുഡായിരിക്കും അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം ആ ഒരു ലൊക്കേഷനിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിന് മാച്ച് ആയിട്ടുള്ള ഫുഡ് ചൂസ് ചെയ്യണം. ഹെവി ഫുഡ് ഒരിക്കലും ട്രാവൽ ചെയ്യുമ്പോൾ ചൂസ് ചെയ്യരുത്. അത് നമ്മുടെ മുമ്പോട്ടുള്ള ട്രാവലിന് പ്രശ്നമാകും. പിന്നെ നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ ഒരു ട്രാവലിങ്ങിന് പാക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രസ്സ് അല്ലെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് പാക്ക് ചെയ്യരുത്. ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് സെലക്ട് ചെയ്യുക. അതേപോലെ നമുക്ക് ഇതൊക്കെ കൊണ്ടായിരിക്കും പല സ്ഥലങ്ങളിലും ഹില്ലി ഏരിയ അല്ലെങ്കിൽ ഹൈ റേഞ്ചിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് അത്യാവശ്യം എല്ലാ എസെൻഷ്യൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ പാക്കിംഗ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമുക്ക് തന്നെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ബാഗായിരിക്കണം. ഒരുപാട് മണി അവിടെ കാണുന്ന എല്ലാ പ്രോഡക്ട്സിനും വേണ്ടി സ്പെൻഡ് ചെയ്യരുത്. പക്ഷേ അവിടുന്ന് കിട്ടുന്ന അവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുകയും വേണം. കാരണം നമുക്കത് വേറെ എവിടെയൊന്നും കിട്ടില്ല. അത് അവർ ആ ഒരു ലൊക്കേഷൻ്റെ അകത്ത് ഇപ്പം ജമ്മുവിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു സെറ്റിൻ്റെ ക്വാളിറ്റി ഒന്നും വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ആ എക്സ്ക്ലൂസീവ് പ്രോഡക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് മണി സ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ കാണുന്ന എല്ലാറ്റിനും നമ്മൾ മണി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത് റിട്ടേൺസ് തിരിച്ചു വരാനുള്ള ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ബാഗ് ഭയങ്കരമായിട്ട് ഹെവി ആവും. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് നമ്മൾ പലരും ഇങ്ങനെ കണ്ട എക്സൈറ്റ്മെൻറ്റിന് പലതും വാങ്ങിച്ചു കൂട്ടും. പക്ഷേ അത് ഇവിടെ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്നാലും ഈ ഒരു കോവിഡ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലർക്കും തന്നെ ട്രാവൽ ചെയ്യാൻ ഒരുപാട് പ്ലാൻസ് ഉണ്ടാവും. വേഗം അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇതെൻ്റെ കുറച്ച് ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ട്രാവൽ എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. നമുക്കറിയാലോ ഒരു കോട്ട തന്നെ, വേർ ദർ ഇസ് എ വേ ദർ ഇസ് എ വിൽ. അല്ല നമുക്കറിയുന്നൊരു ഓയ് ചായ കിട്ടാൻ ഒരു 10 മിനിറ്റ്. ഞാനൊരു ഷൂട്ടിലാണ് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു.